സ്വാഗതം. മാസങ്ങൾ നീണ്ടുനിന്ന ലോക്ക്ഡൗണിന് ശേഷം ഇന്ന് ആദ്യമായി കേരളത്തിൽ വിവിധയിടങ്ങളിൽ പള്ളികൾ വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്കായി തുറന്നു. 100 വിശ്വാസികൾക്ക് മാത്രമായിരുന്നു ഒരു പള്ളിയിൽ പ്രവേശനം. പേരുവിവരങ്ങളും മറ്റും രേഖപ്പെടുത്തണം. പള്ളിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തെർമൽ സ്കാൻ ഉപയോഗിച്ച് പരിശോധന നടത്തണം തുടങ്ങി കടുത്ത നിയന്ത്രണങ്ങൾക്ക് നടുവിലാണ് ഇന്ന് തുറന്ന പള്ളികളിലെല്ലാം പ്രാർത്ഥന നടന്നത്. അതേസമയം മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ തവണകളായി ജുമാ നിസ്കാരം നടത്തിയത് വിശ്വാസികൾക്ക് പുതിയ അനുഭവമായി. സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രാർത്ഥന നടത്തുക എന്നത് പള്ളി ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം അല്പം പ്രയാസമുള്ള കാര്യമായിരുന്നു. കാരണം 100 വിശ്വാസികളെ എങ്ങനെ തിരഞ്ഞെടുക്കുമെന്നത് ഭാരവാഹികളെ പ്രയാസത്തിലാക്കിയിരുന്നു. ഈ അവസരത്തിലാണ് മലപ്പുറം ജില്ലയിലെ വണ്ടൂരടക്കം പല സ്ഥലങ്ങളിലും തവണകളായി ജുമാ നിസ്കാരം നടത്തിയത്. ചാലിയം, മമ്പാട്, മരുത തുടങ്ങിയ സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയ്ക്ക് കീഴിലുള്ള പള്ളികളിലെല്ലാം 2 തവണകളായാണ് പ്രാർത്ഥന നടത്തിയത്. കേരളത്തിലെ നഗരപ്രദേശങ്ങളെക്കാൾ കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിലെ പള്ളികളിലാണ് ജുമാ നമസ്കാരം കൂടുതലായി നടന്നത്. കോഴിക്കോട് നഗരത്തിൽ കുറ്റിച്ചിറയിലെ ഹൈദ്രൂസ് പള്ളിയിൽ മാത്രമാണ് ജുമാ നടന്നത്. വിപുലമായ മുന്നൊരുക്കങ്ങൾക്ക് ശേഷമാണ് നഗരത്തിലെ ഈ പള്ളി ജുമാ നമസ്കാരത്തിനായി തയ്യാറായത്. സെൻസർ ഉൾപ്പെടെ പല ആധുനിക സംവിധാനങ്ങളും ഹൈദ്രൂസ് പള്ളിയിൽ സജ്ജീകരിച്ചിരുന്നു. പള്ളികളിൽ പലയിടത്തും വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായി അണിനിരക്കേണ്ട സ്ഥലം പ്രത്യേകം അടയാളപ്പെടുത്തിയിരുന്നു. മഹാമാരിയിൽ നിന്ന് രക്ഷ തേടിയുള്ള പ്രത്യേക പ്രാർത്ഥനയും നടന്നു. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നഗരത്തിലെ ഇജാബ ജുമാ മസ്ജിദിലാണ്. മാസങ്ങളോളമുള്ള ലോക്ക്ഡൗൺ കാലത്തെ മസ്ജിദുകൾ അടഞ്ഞ് കിടന്നതിന് ശേഷം വിശ്വാസികൾക്ക് ഏറെ ആശ്വാസകരമായി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ജുമാ മസ്ജിദുകൾ ഇന്ന് തുറക്കപ്പെടാൻ സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ്. എന്നാൽ ജില്ലയിലെ വിവിധ ജുമാ മസ്ജിദുകൾ ഇന്നും അടഞ്ഞ് കിടക്കുകയാണ്. മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തുറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഇനി ഒരറിയിപ്പുണ്ടാകുന്നത് വരെ ജുമാ ഉണ്ടാകില്ല എന്ന തീരുമാനം പല ജുമാ മസ്ജിദുകളും എടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാന മസ്ജിദായ ഇജാബ ജുമാ മസ്ജിദിൽ കമ്മിറ്റിക്കാരുടെ തീരുമാനമനുസരിച്ച് ഇന്ന് ജുമാ നടക്കുന്നത്. കൃത്യമായി സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നമസ്കാരമാണ് ഇന്നിവിടെ നടക്കുന്നത്. വരുന്ന ആളുകൾ പിന്നെ കൃത്യമായി അവർ ഗ്ലൗസുകൾ ധരിച്ചുകൊണ്ട് അതുപോലെ തന്നെ മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ആളുകൾ പിന്നെ പള്ളിയുടെ മുൻവശത്തെ പ്രധാന ഗേറ്റിൽ അവരുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്ത് അവരുടെ ഫോൺ നമ്പർ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് അവരെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് പള്ളിയിലേക്ക് കടത്തിവരുന്നത്. അതുപോലെ തന്നെ അവർക്ക് നമസ്കരിക്കാനുള്ള മുസല്ല പിന്നെ ഇവിടെ ഉള്ള കാർപ്പറ്റ് ഉപയോഗിക്കാതെ അവർ കൊണ്ടുവരുന്ന പിന്നെ മുസല്ലയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മുസ്ഹഫുകൾ, അവർക്ക് ഓതാൻ ആവശ്യമുള്ള മുസ്ഹഫുകൾ പള്ളിയിൽ നിന്ന് എടുക്കാതെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പിന്നെ മുസ്ഹഫുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഓതുന്നത്. അതുപോലെ തന്നെ മൊബൈലൊക്കെ തന്നെയാണ് അവരിന്നിവിടെ ഓതാൻ വേണ്ടി ഖുർആൻ ഉപയോഗിക്കുന്നത്. ഇജാബ ജുമാ മസ്ജിദിലെ ചീഫ് ഇമാമ കൂടിയായ മുഹമ്മദ് അഫ്സൽ ഖാസിമി നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നു. ഇന്നത്തെ ജുമാ നമസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുകയാണ്. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട്. കാരണം കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ട് ഏകദേശം 3 മാസങ്ങളോളം നമ്മുടെ പള്ളികൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ആരാധനകൾ സജീവമാകാതെ പള്ളി ജീവനക്കാരിൽ മാത്രം പരിമിതപ്പെടുത്തിയിരുന്ന ഒരവസ്ഥയായിരുന്നു. മാത്രമല്ല വിശ്വാസികളുടെ ആരാധനകളുടെ ഒരു ഉത്സവകാലമെന്ന് പറയാൻ പറ്റുന്ന വിശുദ്ധമായ റമദാനിൽ പോലും ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ലോക സുരക്ഷയെ കരുതിക്കൊണ്ട് വിശ്വാസികൾ പള്ളിയിലേക്ക് ഒരുമിച്ച് കൂടുന്ന ഒരവസ്ഥ ഒഴിവാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ നിബന്ധനകൾ വെച്ചുകൊണ്ട് ഗവൺമെൻറ് പള്ളികൾ തുറക്കാനും ആരാധനകൾ നടത്തുവാനുമുള്ള ഒരു അവസരം തന്നപ്പോൾ വളരെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെയാണ് അൽഹംദുലില്ലാ ഞങ്ങൾ ഈ ഇജാബ സെൻറ്റർ അതിനെ കൃത്യമായി സ്വീകരിച്ചത്. കാരണം ഒരു വിശ്വാസിക്ക് പള്ളികളുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ അത് ഹൃദയംഗമായ ഒരു ബന്ധമാണ്, കേവല ബാഹ്യ പ്രകടനങ്ങളല്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
हृदय पड़ी बंधपुर उन्नत स्थान पारत्रीक लोकत कम प्रत्येक पढ़िपीमात्र कर्मशास्त्र पंडितन्मर ग्रंथ कार्यकारण पड़ी അടച്ചിടേണ്ടുന്നുണ്ട് ജുമാഅ ജമാഅത്തുകൾ ഒഴിവാക്കേണ്ടുന്നുണ്ട് എന്ന് പഠിപ്പിച്ചപ്പോൾ കൃത്യമായി ആ കാര്യകാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ 2-3 മാസം ഞങ്ങൾക്ക് അടച്ചിടാൻ കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ ഒരു രോഗത്തെ വിലയിരുത്തേണ്ടുന്നത് ഇവിടത്തെ സർക്കാരുകളാണ് ആ സർക്കാർ കൃത്യമായ വിലയിരുത്തൽ നടത്തി നിബന്ധനകളോട് കൂടി ആരാധനാലയങ്ങൾ തുറക്കാം എന്ന് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ ആ നിർദ്ദേശം കൃത്യമായി എടുത്തുകൊണ്ട് ഞങ്ങളുടെ പള്ളിയിൽ അൽഹംദുലില്ലാ ജുമാഅ നിസ്കാരവും അതേപോലെ 5 നേര ജമാഅത്ത് നിസ്കാരങ്ങളും നടത്താൻ തീരുമാനമെടുത്തു മാത്രമല്ല സർക്കാർ ഇങ്ങനെ നിബന്ധനകളോട് കൂടി പള്ളി തുറക്കാൻ ഒരു അവസരം തന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമാണ് അതുമാത്രമല്ല ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരും നിയമപാലകരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ ഇടക്കിടെ ഇവിടെ എത്തുകയും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും നിർദ്ദേശങ്ങൾ നൽകുകയും സഹായങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിലും ഞങ്ങൾ അതീവ സന്തോഷത്തിലാണ് എന്ന് മാത്രമല്ല ഈ പ്രവർത്തനങ്ങൾ ഈ നിലയിൽ നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട് ചെയ്യുവാൻ മറ്റുള്ളവർക്കും കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുകയാണ് ഞങ്ങളുടെ ഈ ഒരു പ്രവർത്തനം എല്ലാവർക്കും ഒരു പ്രചോദനവും പ്രോത്സാഹനവുമായി മാറട്ടെ എന്ന് മാത്രമല്ല എല്ലാ പള്ളികളും പഴയതുപോലെ തുറക്കപ്പെട്ട് ഇബാദത്തുകൾ കൊണ്ട് സജീവമാകുന്ന ഒരു അവസ്ഥ എത്രയും എളുപ്പത്തിൽ ഉണ്ടാകാൻ ഞങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു നിങ്ങളും ഞങ്ങൾ ഓരോരുത്തർക്കും ദുആ ചെയ്യാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് മാനദണ്ഡങ്ങളില്ലാതെ വിശ്വാസികൾ ഒഴുകിയെത്തി സാമൂഹിക അകലങ്ങളില്ലാതെ തോളോട് തോൾ ചേർന്ന് നമസ്കരിക്കാൻ കഴിയുന്ന നല്ല നാളുകൾ നമുക്കും പ്രതീക്ഷിക്കാം തിരുവനന്തപുരം ഇജാബ ജുമാ മസ്ജിദിൽ നിന്ന് ക്യാമറമാൻ അസീം മുഹമ്മദിനോടൊപ്പം സിയാദ് തോളിക്കോട് തേജസ് ന്യൂസ്